നമസ്കാരം കൃഷി ദർശൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ജീവൻ കൊണ്ട് അനുഗ്രഹീതമായ ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി അതിൽ തന്നെ കോടാനുകോടി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അതിൻ്റെ ഉൽപ്പത്തിക്ക് തന്നെ കാരണമായത് മണ്ണും നമ്മുടെ പൂർവ്വ പിതാമഹർ കൃഷി ചെയ്തിരുന്ന കാലത്ത് ആ കൃഷി രീതികളിൽ എപ്പോഴും മണ്ണിനോട് ഒരു സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ണ് നമ്മൾ ചോദിച്ചതെല്ലാം നമുക്ക് തിരിച്ചു തന്നിരുന്നു എന്നാൽ പിന്നീട് വാണിജ്യവൽക്കരണം നമ്മുടെ കൃഷിയിലേക്ക് കട കടന്ന് കൂടി ഒരു കൂടുതൽ നമ്മൾ കൂടുതൽ കൂടുതൽ നേടാൻ വേണ്ടി ശ്രമം തുടങ്ങിയപ്പോൾ അതിൻ്റെ തിന്മകളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു ഇന്നിപ്പോൾ കൃഷി വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും സംയുക്തമായിട്ട് കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും മണ്ണിനെ സ്നേഹിച്ചുകൊണ്ടുള്ള കൃഷി രീതികളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് കേരളത്തിലെ മണ്ണ് പര്യ പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജസ്റ്റിൻ മോഹൻ ഐ എഫ് എസ് ആണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് സാറിന് നമസ്കാരം സാർ വളരെയേറെ വൈവിധ്യമാർന്ന പ്രോജക്റ്റുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് സൈലന്റ് വാലി പ്രോജക്റ്റ് കുട്ടനാട് പാക്കേജ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഡയറക്ടറായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യുദ്ധബാധിത പ്രദേശങ്ങളിൽ പോലും കാർഷിക വികസനത്തിന് മുന്നിൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്ന് പ്രേക്ഷകർക്ക് ചോദിച്ചറിയാനുണ്ട് ആദ്യമായിട്ട് ഞാൻ ചോദിച്ചോളട്ടെ കൃഷിയിൽ മണ്ണിൻ്റെ പ്രാധാന്യം മണ്ണ് മണ്ണിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് പറയാമോ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ അതിൻ്റെ കാരണം എന്താന്ന് നോക്കിയാൽ പ്രപഞ്ചത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ഒരു എട്ട് ഗ്രഹങ്ങളുണ്ട് എന്നാലും ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഭൂമിയുടെ പൊസിഷൻ സൂര്യനിൽ നിന്ന് ഭൂമിയുടെ സ്ഥാനം അതുകൊണ്ട് ഭൂമിക്ക് കിട്ടുന്ന ഊഷ്മവും ടെമ്പറേച്ചർ രണ്ടാമത് പ്രധാനപ്പെട്ട കാരണം ഭൂമിയിൽ മാത്രമേ മണ്ണുള്ളൂ മണ്ണ് മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജലത്തെ സംരക്ഷിക്കാൻ പറ്റും കാരണം ജലസംരക്ഷണത്തിന് ഉള്ള ഏറ്റവും വലിയ സംഭരണിയാണ് മണ്ണ് മണ്ണ് ഇല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകും അപ്പോൾ സോയിൽ കൺസർവേഷനും വാട്ടർ കൺസർവേഷനും മണ്ണ് സംരക്ഷണം ജല സംരക്ഷണം രണ്ടും ഒരുമിച്ച് പരസ്പരങ്ങളായിരേണ്ടതാണ് പ്രത്യേകിച്ച് കേരള പോലെ ഒരു അണ്ടുലറ്റിങ് ടെറൈനുള്ള ഒരു സംസ്ഥാനത്തിൽ മണ്ണ് സംരക്ഷ സംരക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്കീംസും ഇമ്പോർട്ടൻസും കൊടുത്തു വരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് വകയിൽ ഞങ്ങള് കർഷകർക്ക് എങ്ങനെ ഈ മണ്ണ് സംരക്ഷണം വഴി കർഷകരോട് ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ കർഷകർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും കൂടാതെ ഈ കൃഷിഭൂമിയിലുള്ള ഉള്ള ഒരു എൻവയർമെൻറ്റ് ഈക്കോ സിസ്റ്റം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റോടെ ഒരു പ്രത്യേക ദൗത്യം എന്ന് പറയാം അപ്പോൾ റീസെന്റ്ലി ഡിപ്പാർട്ട്മെന്റ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നു ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഈ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കേരളത്തിലാണ് ആദ്യം തുടങ്ങിയത് നടപ്പിലാക്കിയത് ഇത് ബഹുമാനപ്പെട്ട എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടനാട് പാക്കേജ് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി അത് അതിൻ്റെ വിജയത്തിൻ്റെ ബേസിസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ചുമതല എടുത്തതിനു ശേഷം അഞ്ച് പെറ്റ് സ്കീംസ് അദ്ദേഹത്തിൻ്റെ പെറ്റ് സ്കീംസ് ആയിട്ട് അഞ്ച് സ്കീംസ് അദ്ദേഹം അറിയിച്ചതാണ് അതിലൊന്നാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിൻ്റെ ഉദ്ദേശം ഇന്ത്യയിലുള്ള എല്ലാ കർഷകർക്കും ഒരു ഹെൽത്ത് കാർഡ് അവരുടെ കൃഷിഭൂമിയിൽ ഉള്ള മണ്ണ് അനലൈസ് ചെയ്ത് അതിലുള്ള സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ച് ഒരു ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പിന്നെ ഒരു ഒരു ക്രോപ്പിനും എങ്ങനെ വളം ഇടണം അതിൻ്റെ റെക്കമെൻഡേഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സോയിൽ ഹെൽത്ത് കാർഡ് ഓരോരോ കർഷകർക്കും കിട്ടണം ഇത് ജസ്റ്റ് ലൈക്ക് ഒരു ബ്ലഡ് റിപ്പോർട്ട് പോലെ എങ്ങനെയാണ് എങ്ങനെയാണ് ആ പദ്ധതി വിജയകരമായിട്ട് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ആ സ്കീം സംസ്ഥാന സർക്കാർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അപ്പോൾ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനത്തിന് അന്നാണ് ഇത് തുടങ്ങിയത് സ്കീം അപ്പോൾ ഇന്ന് വരെ നമുക്ക് ഏഴ് ലക്ഷത്തി അയ്യായിരം സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സംസ്ഥാനത്തിൽ ആകെ ഇരുപത്തിയൊരു സോയിൽ ലാബ്സ് ഉണ്ട് ഇരുപത്തി ഒന്ന് സോയിൽ ലാബ്സ് ഉണ്ട് അത് കൂടാതെ ഒരു എട്ട് മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ്സ് ഉണ്ട് അപ്പോൾ ഈ ലാബ്സിൽ നമുക്ക് ഒരു ഒരു കർഷകരോട് കൃഷിഭൂമിയിൽ മണ്ണെടുത്ത് സാമ്പിൾ എടുത്ത് അത് ലാബിൽ കൊടുത്ത് അനലൈസ് ചെയ്ത് ഒൻപത് എലമെൻസ് ഒൻപത് എലമെൻസും പിന്നെ ഓർഗാനിക് കാർബൺ ഇ സി എൻ പി എച്ച് അങ്ങനെ പന്ത്രണ്ട് ക്രൈറ്റീരിയ അറൈവ് ചെയ്ത് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു ഒരു ഏരിയയിലും എങ്ങനെ ഒരു ഒരു ക്രോപ്പിന് വേണ്ടി എത്ര നമുക്ക് വളം ഇടണം ആ ഓപ്റ്റിമം ഫർട്ടിലൈസർ റെക്കമെൻഡേഷനും ഞങ്ങൾ കൊടുത്തു വരുന്നു ഇത് കൃഷിവകുപ്പും മണ്ണ് സ മണ്ണ് പരിരക്ഷണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗവണ്മെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിവെപ്പ് മന്ത്രി അദ്ദേഹം ചുമതല എടുത്തതിനു ശേഷം ഈ സ്കീമെ കുറിച്ച് കർഷകർക്ക് ബോധ്യപ്പെടുത്തണം ഒരു നിർദ്ദേശം നൽകിയത് പ്രകാരം ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എടുത്ത് ഈ കർഷകർക്ക് ഞങ്ങള് കാണിച്ചു കൊടുക്കുന്നു അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി അതെ 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 ഒരു അതെ പഠനമാണ് അപ്പോൾ റീസെന്റ് ഞങ്ങള് കോട്ടയം ജില്ലയിൽ திருவார்பு பஞ்சாயத்து திருவார்ப்பு பஞ்சாயத்து அப்பர் குற்றநாட்டு மேகலையில் ஒரு படனம் நடத்தி அப்போ உமா வெரைட்டி ஆயிரும் அதில் படனம் நடத்தியப்போ கிட்டிய யங்களோட ரிசல்ட்ஸ் ஆப்டிமம் ஃபர்டிலைசர் இடுபோ அதாவது சோல் ஹெல்த் கார்டு அனுசரித்து வளம் இடுபோவில் வேண்ட அளவில் இடுபோல் பத்து சதமானம் ஈல்டு கூடும் அதுபோல தான் പത്ത് ശതമാനം ചിലവ് അൻപത് ശതമാനം കുറയുന്നു കുറയും ആ ഞങ്ങൾ നടത്തിയ ഇതേക്കുറിച്ച് ഞാൻ കാണിക്കാം ഇത് ഇതൊരു പ്രത്യേക ഒരു ഇതാണ് കൃഷി ഞങ്ങൾ ഇപ്പോൾ റീസൻറ്റ്ലി നടത്തിയ പഠനത്തിൻ്റെ ഏരിയ ആണ് പിന്നെ ഞാൻ കൂടുതൽ നൈട്രജൻ ഫർട്ടിലൈസർ ഇടുമ്പോൾ കൂടുതൽ നൈട്രജൻ ഫർട്ടിലൈസർ ഇടുമ്പോൾ ലോജിങ് നടക്കുന്നു ഓക്കെ ആ അതെ അപ്പോൾ ശരിയായ അളവിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു ക്രോപ്പ് സ്റ്റാൻഡ് തന്നെ കിട്ടുന്നത് ഇതൊരു ക്രൈറ്റീരിയ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രീൻ കളർ ഉണ്ടല്ലോ നിറം കൂടുന്നു ആക്ച്വലി കുറയ്ക്കുന്നു കുറയ്ക്കുന്നു ഞങ്ങളുടെ പഠനത്തിൽ വന്ന നമ്മൾ മണ്ണ് യുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗം നടത്തുമ്പോൾ ഈ ശരിയായ അളവിൽ കൂടുതലുമല്ല കുറവുമല്ല കൃത്യമായ അളവിൽ ചെടിക്ക് വേണ്ടുന്ന വളരെ കൃത്യതയോടുകൂടി വളപ്രയോഗം നടത്താൻ നമുക്ക് കഴിയും അതില് ഈ സർ പറഞ്ഞു പന്ത്രണ്ട് തരത്തിലുള്ള ഘടകങ്ങൾ അതിൽ എന്ന് പറഞ്ഞു മൂലകങ്ങളെ കൂടാതെ മറ്റു ഘടകങ്ങൾ അതായത് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം സൾഫർ സിങ്ക് കോപ്പർ അയൺ ബോറോൺ അങ്ങനെ ഒൻപത് എലമെന്റും പിന്നെ ഓർഗാനിക് കാർബണും പിന്നെ ഇ സിയും പി എച്ചും അങ്ങനെ പന്ത്രണ്ട് ഘടകങ്ങളാണ് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നു അപ്പോൾ കുട്ടനാട് മേഖലയെ സംബന്ധിച്ച് പഠനത്തിൽ ഒരു കർഷകരുടെ ഈ ഇടുമ്പോൾ റൂട്ട് ഗ്രോത്തും വേരുപടലം നന്നായി വളർന്നു വരുമ്പോൾ അതിനനുസരിച്ച് ചെടികൾക്ക് മണ്ണിലുള്ള ലഭ്യമായ മൂലകങ്ങൾ വലിച്ചെടുക്കാനും നന്നായിട്ട് വളരാനും അതിനനുസരിച്ച് വിളവ് കൂടുതൽ തരാനെങ്കിൽ അപ്പോ കൃഷി ചെലവ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുറയുകയാണ് കൃഷി ചെലവ് വളത്തിന്റെ ചെലവ് മാത്രം കുട്ടനാട് മേഖലയിൽ നിലവിൽ ഒരു കർഷകർ എണ്ണായിരം രൂപ ചെലവ് ചെയ്യുന്നു പക്ഷേ സോയിൽ ഹെൽത്ത് കാർഡ് റെക്കമെൻഡേഷൻ അനുസരിച്ച് വളമിടുമ്പോൾ വളത്തിന്റെ ചെലവ് നാലായിരം നാലായിരമായിട്ട് കുറയും അതൊരു വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സംബന്ധിച്ച് ഈ ഈ കർഷകരുടെ ഭൂമിയിലാണ് ഞങ്ങൾ പഠനം നടത്തിയത് ഉൽപാദനത്തെ സംബന്ധിച്ച് കുട്ടനാട് മേഖലയിൽ നിലവിലുള്ള പ്രൊഡക്ഷൻ ആറ് ദശാംശം നാല് ടൺസാണ് പെർ ഹെക്ടർ പക്ഷെ ഓപ്റ്റിമം ഫെർട്ടിലൈസർ ഇടുമ്പോൾ സോയിൽ ഹെൽത്ത് കാർഡ് പ്രകാരം ഇടുന്ന ഇട് പ്രകാരം വളം ഇടുമ്പോൾ നമുക്ക് ആറ് ദശാംശം എട്ട് ടൺ കിട്ടുന്നു അപ്പം നാന്നൂറ് കിലോ ഒരു ഹെക്ടറിന്

അവിടെ വെച്ച് തന്നെ ഒരു ഒരു ട്രെയിനിങ് യഥാർത്ഥത്തിൽ കർഷകർ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം കർഷകർ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ കൃഷി വകുപ്പിൽ നിന്ന് കൃഷിഭവനുകളിൽ നിന്നും അതുപോലെ കൊടുക്കുന്ന ശുപാർശകൾ പരിശീലന പരിപാടികളിൽ കൊടുക്കുന്ന ശുപാർശകൾ ഏറ്റെടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു മടി കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എത്രത്തോളം ലാഭം അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടുമെന്നുള്ളത് പറയുക വഴി വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പിന്നെ പൊതുവെ കർഷകരുടെ ധാരണ ഞാൻ വളം കൂടുതലായിട്ട് ഇടുമ്പോൾ അതനുസരിച്ച് ഈ ധാരണ നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ തുടങ്ങിയൊട്ടെ ഗ്രീൻ റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് ഈ ഹരിത വിപ്ലവം തുടങ്ങിയല്ലോ അപ്പോൾ തൊട്ട് അണ്ണ് തൊട്ടേ സർക്കാരും ഈ രാസവളങ്ങൾ ഇടാനുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ സക്സസ് നോക്കിയാൽ രണ്ട് പ്രധാനപ്പെട്ട സക്സസ് ഒന്ന് ഹൈ ഹൈഇൽഡിംഗ് വെറൈറ്റീസ് കൊണ്ടുവന്നു നമ്മുടെ ഗവേഷണക്കാർ രണ്ടാമത് രണ്ടാമത് പ്രധാനപ്പെട്ട കാരണം സർക്കാർ തന്നെ കൂടുതലായിട്ട് രാസവളത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി കൂടാതെ സബ്സിഡി കൂട്ടി ഇന്ന് കേന്ദ്ര സർക്കാർ എഴുപതിനായിരം രൂപ എഴുപതിനായിരം കോടി രൂപയാണ് സബ്സിഡി ആയിട്ട് രാസവളത്തിന് കൊടുക്കുന്നു അപ്പോൾ ഈ സബ്സിഡി കിട്ടുന്നതിന് കാരണം കർഷകരും വിചാരിക്കുന്നു നമുക്ക് സബ്സിഡി കിട്ടുന്നു അപ്പോൾ കൂടുതലായിട്ട് വളം ഇടുമ്പോൾ കൂടുതലായിട്ട് ഈൽഡും നമുക്ക് കിട്ടും പക്ഷേ അത് അങ്ങനെ അല്ല അത് കൂടുതലായിട്ട് വളം ഇടുമ്പോൾ കളകൾ കൂടുന്നു ചുറ്റിയുള്ള എൻവയറമെന്റിൻ്റെ ഇതും ബാധിക്കുന്നു പിന്നെ ലോഡ്ജിങ് അതുപോലെ ആക്ടിവിറ്റീസ് നടക്കുന്നു പിന്നെ ഒരു ഒരു എലമെന്റിൻ്റെ ഇത് കൂടുമ്പോൾ വേറെ ഒരു എലമെന്റ് കുറയുന്നു പിന്നെ മണ്ണിൽ ഒരു കോൾ വെയിറ്റ് ഹലോ ആ ഹലോ ആരാണ് വിളിക്കുന്നത് എവിടെ നിന്നാണ് നമസ്കാരം കൊല്ലത്തു നിന്നാണ് എന്റെ പേര് അനുമോന്നാണ് ഓക്കെ അറിയേണ്ടത് ഈ സാറിനോട് സാറിനെ പറഞ്ഞോളൂ ചോദിച്ചോളൂ ഹലോ ഹലോ ചോദിച്ചോളൂ നമസ്കാരം സാറേ പ്രധാനമായിട്ട് ഈ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ എന്തിനൊക്കെയാണ് സാറേ പ്രധാനമായിട്ടും മുൻഗണന കൊടുക്കുന്നത് ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ എന്തിനൊക്കെയാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്തെല്ലാം ഘടകങ്ങൾ അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഞാൻ സോയിൽ ഹെൽത്ത് കാർഡ് ഒരു കാർഡ് കാണിച്ചു കൊടുക്കാം ഇതാണ് ഒരു സോയിൽ ഹെൽത്ത് കാർഡ് ഓക്കെ അപ്പോൾ ഇത് ഇതില് കർഷകരോട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണും കർഷകരുടെ പേര് അവരുടെ ആധാർ നമ്പർ അഡ്രസ്സ് കൃഷി ഭൂമിയുടെ സ്ഥലം ഏത് ക്രോപ്പാണ് അവർ വള ഇത് ചെയ്യുന്നു കൃഷി ചെയ്യുന്നു പിന്നെ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പിന്നെ ഞങ്ങള് ലാബിലെ പരിശോധിച്ച് നിങ്ങളുടെ മണ്ണെടുത്ത് ലാബിലെ പരിശോധിച്ച് ഈ ഒൻപത് എലമെന്റും പിന്നെ മൂന്ന് ഇ സി പി എച്ച് ഓർഗാനിക് കാർബൺ അത് പന്ത്രണ്ട് ഘടകങ്ങൾ ഇത് അതിന്റെ സ്റ്റാറ്റസ് ഒരു ബ്ലഡ് റിപ്പോർട്ട് പോലെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു റിപ്പോർട്ട് തരുന്നു അതുപോലെ ഇത് ഒരു ബ്ലഡ് റിപ്പോർട്ട് പോലെ ഇത് സോയിൽ ഹെൽത്ത് കാർഡ് റിപ്പോർട്ടാണ് ഇതിലെ ഞങ്ങള് വളരെ കൃത്യമായിട്ട് ലാബിൽ അനലൈസ് ചെയ്ത് ഈ നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാഷ്യം സൾഫർ ബോറോൺ അയണ് സിങ്ക് മാംഗനീസ് കോപ്പർ അങ്ങനെ ഇത്ര എലമെന്റ്സോടെ സ്റ്റേറ്റസ് പരിശോധിച്ച് നിങ്ങളുടെ മണ്ണിൽ എത്ര വളം വേണം ഞങ്ങൾ തന്നെ റെക്കമെന്റും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ വളം ഇട്ടാൽ മതി കൂടിയിടുമ്പോൾ വളം കൂടിയിടുമ്പോൾ നിങ്ങൾക്ക് അവശ്യല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ചെലവാണ് കൂടുന്നത് അപ്പൊ ഇത് ബന്ധപ്പെട്ട കൃഷി വകുപ്പ് കൃഷി ഭവനിലോ അല്ലെങ്കിൽ മണ്ണ് പരിവേഷണ ഓഫീസോ ബന്ധപ്പെട്ട മതി അവർ നിങ്ങളെ സഹായിക്കും നമ്മുടെ നീറുള്ള കൃഷി ഭവനിൽ അന്വേഷിച്ചത് കൂടാതെ വേറൊരു കാര്യം കുറിച്ച് ചോദിക്കാണ്ട് സാറേ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളായിട്ട് ഈ റംബൂട്ടാൻ മരങ്ങൾ കുറച്ച് നട്ടുപിടിപ്പിച്ചായിരുന്നു ഓക്കെ അപ്പം അത് നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് പക്ഷെ അത് പിന്നെ കായ്ക്കുന്നില്ല അതിനെന്തെങ്കിലും സാറേ മാർഗം ഉണ്ടോ അത് മണ്ണ് പരിശോധന ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ മണ്ണിന്റെ സ്വാഭവത്തെ സ്റ്റേറ്റസെ കുറിച്ച് നമുക്ക് ൊട്ടാസ്യം ചെലപ്പം ചിലപ്പോൾ പൊട്ടാസ്യം കുറവായിരിക്കും പരിശോധനയ്ക്ക് അയച്ചാൽ ഒരാഴ്ച നിങ്ങൾ ഇന്ന് കൊടുക്കുവാണെങ്കിൽ ലാബിൽ ഇന്ന് നിങ്ങൾ മണ്ണ് കൊടുക്കുവാണെങ്കിൽ ഒരാഴ്ചക്കകം നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും മിക്കവാറും നിങ്ങളുടെ ഏരിയയിലെ പൊട്ടാസ്യം കുറവായിരിക്കണം ഇനി ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം തുടരാം കൃഷിദർശൻ തുടരുന്നു സർ നമ്മൾ വളരെ വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയാണ് നടന്നത് എനിക്ക് തോന്നുന്നു കൊല്ലത്തു നിന്ന് വിളിച്ച പ്രേക്ഷകന് വളരെ ഗുണകരമാകും ഇനി ഇനി മുതൽ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഈ ഒരു പദ്ധതിയുടെ ഗുണം അദ്ദേഹം മാത്രമല്ല കേരളത്തിലെ എല്ലാ കർഷകരും അത് ഉപയോഗപ്പെടുത്തട്ടെ കൃഷി വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും സംയുക്തമായിട്ടാണല്ലോ ഈ പദ്ധതി ഒരു നിർവഹണ രീതിയെക്കുറിച്ച് പറയാമോ ഇത് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും ഡിസ്ട്രിക്ട് സോയിൽ സർവേ ഓഫീസറും ചേർന്ന് അവർ തമ്മിൽ ഏതെല്ലാം പഞ്ചായത്ത് സോയിൽ സർവേ വകുപ്പും ഏതെല്ലാം പഞ്ചായത്തുകൾ കൃഷി വകുപ്പും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം തീരുമാനിച്ച് അത് പ്രകാരം ആ പഞ്ചായത്തുകളെ തിരിച്ച് അവിടെ ഉള്ള വൺസ് പഞ്ചായത്ത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് സോയിൽ സർവേല ഒരു പർട്ടിക്കുലർ പഞ്ചായത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള എല്ലാ കർഷകർക്കും അവർ ആദ്യം ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുത്ത് പിന്നെ ഇത് ഫ്രീ ഓഫ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എമൗണ്ട് തരുന്നു സംസ്ഥാന സർക്കാർ ഒരു എമൗണ്ട് തരുന്നു ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ മണ്ണ് പരിശോധിച്ച് ഞങ്ങൾ കൃത്യമായ ഒരു കർഷകർക്ക് ഈ സ്കീമില് വരാതെ സെപ്പറേറ്റ് ആയിട്ട് എന്റെ മണ്ണ് പരിശോധിച്ച് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം അതിന് മുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നു ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ സൂക്ഷ്മൂലകങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ ഒരു കാർഡിന് വേണ്ടി മുന്നൂറ് രൂപ അല്ലെങ്കിൽ സ്കീം സ്കീമിൽ വരുവാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതാണ് അപ്പോൾ അത്രത്തോളം ബെനിഫിറ്റ് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇതിൽ നമ്മള് ഹരിത കേരളം പദ്ധതി ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ജലസംരക്ഷണം അതായത് മാലിന്യ സംസ്കരണം ജൈവകൃഷി പോലെ തന്നെ ജലസംരക്ഷണം മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണവും വളരെയധികം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാര് മുൻപ് പറഞ്ഞു അപ്പോൾ ഈ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരെ അതിന് മുമ്പായിട്ട് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമസ്കാരം എവിടെന്നാ വിളിക്കുന്നത് നമസ്കാരം എന്റെ പേര് സതീഷ് എന്നാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ വടവനൂർ നിന്ന് വിളിക്കുന്നത് ആ പറയൂ സതീഷ് എന്താണ് ചോദിക്കാനുള്ളത് സാറിനോട് ഞാൻ ഇത് ജൈവ രീതിയിലാണ് ഇതുവരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഹ് വളരെ നല്ലത് ഇന്ന് ഇന്ന് വരെ ഞാൻ മണ്ണ് പരിശോധിക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും വേറൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ പുതുവേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എവിടെയാണ് സമീപിക്കേണ്ടത്

ആ അത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ അത് കാത്ത് കിട്ടിയ ശേഷം നമുക്ക് സാറേ ഈ രാസവളങ്ങളാണോ അത് റെക്കമെന്റ് ചെയ്യുന്നത് അത് നമുക്ക് ജൈവ വളങ്ങൾ റെക്കമെന്റ് ചെയ്യാൻ ഉണ്ട് റെഡും ഉണ്ട് ജൈവ വളമുണ്ട് രാസവളമുണ്ട് ശുപാർശ ശുപാർശ ചെയ്യുന്നുണ്ട് അല്ലേ സാർ ഓക്കെ ജൈവരീതിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് നല്ലതാണ് കാരണം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടും ജയാംശം കൂടുതലാണ് ഇനി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താ നവര അല്ലെങ്കിൽ രക്തശാലി അതുപോലുള്ള മൂല്യ ഉത്പെച്ചാ മൂല്യവർദ്ധനയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ അതിനും കുറച്ചുകൂടെ ഈൽഡ് കിട്ടുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ മണ്ണ് പരിശോധിക്കാമെന്ന് ആഗ്രഹമുണ്ട് ജൈവ ജൈവകൃഷിയാണ് നമുക്ക് സാറേ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഈ കർഷകൻ പറഞ്ഞതുപോലെ ജൈവകൃഷി ചെയ്യുന്ന ഒരാളിന് കൊടുക്കുന്ന ശുപാർശയിൽ ജൈവവും അജൈവവുമായ ശുപാർശകൾ വരും അപ്പോൾ അത് എങ്ങനെയാണ് അത് പിന്തുടരേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം അത് സപ്പോസ് ആ കർഷകർക്ക് ജൈവ വളം തന്നെ അവർക്ക് റെക്കമെൻഡേഷൻ കാർഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതെ അതാണ് അപ്പോൾ സതീഷ് കേൾക്കുന്നുണ്ടാവും ജൈവ കൃഷിക്ക് ആവശ്യമുള്ള ശുപാർശകളും ഈ ഹെൽത്ത് കാർഡ് വഴി നമുക്ക് ലഭ്യമാണ് നമ്മുടെ കൃഷി രീതിയിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കേണ്ടതില്ല ശാസ്ത്രീയത കൂടുതൽ കൂട്ടുപിടിച്ചുകൊണ്ട് നന്നായിട്ട് കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ആ ഒരു ഹരിത കേരളം പദ്ധതി ഹരിത കേരളം ഈ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയാണ് പദ്ധതിയുടെ പുറമെ ഇതൊരു വിഷനാണ് അത് ഹരിത കേരളം എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇതൊരു വിഷനാണ് ഈ ഗവൺമെന്റിന്റെ വിഷനാണ് ഇതിൽ പല സബ് കോമ്പോണൻസ് ഉണ്ട് അതിൽ മണ്ണ് സംരക്ഷണം മണ്ണ് സര്യവേഷണ വകുപ്പ് ഈ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു ഉദാഹരണം ഞങ്ങൾ ഈ ഫൗണ്ടേഷൻ തൊട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ മൈക്രോ വാട്ടർ ഷെഡ് മാപ്പ് തയ്യാറാക്കി ഓരോ പഞ്ചായത്തിനും മൈക്രോ ലെവൽ പ്ലാനിങ്ങിന് വേണ്ടി ഞങ്ങൾ മൈക്രോ വാട്ടർ ഷെഡ് മാപ്പ് തയ്യാറാക്കി പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുന്നു കേരളത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത് മൈക്രോ വാട്ടർ ഷെഡ്സ് ഉണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ പഞ്ചായത്തിനും ഡിസ്ട്രിക്ട് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും മൈക്രോ വാട്ടർ ഷെഡ് മാപ്പ് ഉണ്ടാക്കി ഈ മാ ഓരോരോ പഞ്ചായത്ത് ലെവലിൽ എങ്ങനെ ുംയേ അപ്പോ അത് അത്തരത്തിൽ വരുമ്പോൾ വളരെ ശാസ്ത്രീയമായ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു പ്രദേശത്തിന്റെ സമഗ്രമായ വികസനം മണ്ണും ജലവും ജൈവസമ്പത്തും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനാണ് നമ്മള് അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഹരിത കേരളം പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഇതൊന്ന് ഇത് ഞങ്ങൾ മൈക്രോ വാട്ടർ ഷെഡ് മാപ്സ് എല്ലാ പഞ്ചായത്തിനും കൊടുത്തു വരുന്നു രണ്ടാമത് ഞങ്ങൾ പഞ്ചായത്ത് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അവർ ആവശ്യപ്പെടുവാണെങ്കിൽ ഞങ്ങൾ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് പ്രപ്പോസൽ തയ്യാറാക്കി തരുന്നു പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെ ഹരിത കേരളം വിഷനുമായിട്ട് അലൈൻ ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിലോട്ട് നടപ്പിലാക്കി വരുന്നു സർ ഒരാളും കൂടി നമ്മൾ സാറിന് വേണ്ടിട്ട് നിൽക്കുന്നു ഹലോ ഹലോ ആരാ വിളിക്കുന്നത് എവിടെ നിന്നാണ് പള്ളിപ്പുറത്ത് നിന്ന് പറഞ്ഞോളൂ ഓക്കേ പറഞ്ഞോളൂ എന്താ ചോദിക്കാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഹെൽത്ത് കാർഡ് കിട്ടുന്നതിന് എത്ര എന്താണ് ഒന്നും കൂടി ആവർത്തിക്കാമോ ചോദ്യം ഹെൽത്ത് കാർഡ് നമുക്ക് എത്ര സ്ഥലം വേണം എന്നാണോ ചോദിക്കുന്നത് ഹെൽത്ത് കാർഡ് സ്ഥലത്തിന്റെ ക്രൈറ്റീരിയ ഒന്നുമില്ല അഞ്ച് സെന്റ് ഉണ്ടെങ്കിലും

അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറോ ഒരു പക്ഷേ ഒരു പദ്ധതി വന്ന് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള അത് താഴത്തെ തട്ടിലുള്ള ഏറ്റവും താഴത്തെ തട്ടായിട്ടുള്ള ഒരു ഓഫീസാണല്ലോ കൃഷിഭവൻ അപ്പോൾ അതിൻ്റെ ഒരു അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാലതാമസമാവാം നമ്മളൊരു പദ്ധതി വരുമ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ ഒക്കെ അതിൻ്റെ ഇൻഫർമേഷൻ പോകും പക്ഷെ അത് ഒരു പേപ്പറാക്കി കിട്ടാനുള്ള ഒരു ചെറിയ ഇടവേള ഒരു പക്ഷേ വന്നേക്കാം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൃഷിഭവനുമായി തന്നെ അത് നന്നായിരിക്കും പിന്നീട് കൂടുതൽ മറ്റ് ഓഫീസുകളിലേക്കോ അത് കൂടുതൽ സഹായങ്ങൾക്ക് വേണ്ടിട്ട് ബന്ധപ്പെടാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കർഷകർക്ക് ഒരു പർട്ടിക്കുലർ ഓഫീസിലെ സഹായം കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ആ കർഷകർ ലാബില് പോയി കോണ്ടാക്ട് ചെയ്താൽ ഒരാഴ്ചക്കകം അവർ പരിശോധിച്ചു എല്ലാ ജില്ലയിലും സോയിൽ ലാബ്സ് ഉണ്ട് ഈ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജി ഐ എസ് ലാബുകളെ കുറിച്ച് പറയാൻ പറ്റുമോ സാർ വകുപ്പിൽ ജിയോമെട്രിക്സ് ലാബുണ്ട് അപ്പോൾ ഈ ലാബിൽ ഞങ്ങള് ഈ മൈക്രോ വാട്ടർ ഷെഡ് മാപ്സും പിന്നെ ഞങ്ങള് ഡീറ്റെയിൽ സോയിൽ സർവേ നടത്തി ഓരോരോ പഞ്ചായത്തിലും മണ്ണിന്റെ ഇണത്തെക്കുറിച്ചും കുറിച്ചും മണ്ണിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും ഞങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട ഫ്രീ ആയിട്ട് തന്നെ ഇപ്പോൾ വേറെ വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സമകാലീനമായ ഒരു വിഷയമാണ് ഈ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഡ്രാഫ്റ്റ് ഡേറ്റാ ബാങ്ക് പല കൃഷി ഭവനുകളിലും തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു വാലിഡേഷൻ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് അതിൽ ചിലത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിലത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതിൽ ചില തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയായ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിമോട്ട് സെൻസിങ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡേറ്റ വാലിഡേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടക്കുന്നുണ്ട് ആ ഒരു പ്രോസസ്സിൽ ഈ നമ്മുടെ വകുപ്പിന് മണ്ണ് സംരക്ഷണ വകുപ്പിന് മണ്ണ് പര്യവേഷണ വകുപ്പിന് എന്താണ് ഡേറ്റാ ബാങ്ക് ക്രിയേഷനെ സംബന്ധിച്ച് മൂന്ന് നാല് ഏജൻസീസ് ചേർന്ന് ഈ ഡാറ്റ കളക്ട് ചെയ്ത് ഞങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളെ സഹായിച്ചു വരുന്നു ഒന്ന് മണ്ണ് പര്യവേഷണ വകുപ്പ് പിന്നെ കേരള റിമോട്ട് സെൻസിങ് ഏജൻസി പിന്നെ കേരള ലാൻഡ് യൂസ് ബോർഡ് ഈ മൂന്ന് ഏജൻസീസാണ് പ്രധാനമായിട്ട് ഈ ഡാറ്റാ ബാങ്ക് കളക്ട് ചെയ്ത് പിന്നെ അതനുസരിച്ച് ഞങ്ങള് മാപ്പ് തയ്യാറാക്കി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലും പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾ സഹായിച്ചു അപ്പോൾ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തെറ്റ് തെറ്റില്ലാതെ പ്രസിദ്ധീകരിക്കാൻ അത് കഴിയും കാരണം ഇപ്പോൾ റിമോട്ട് സെൻസിങ് ഡാറ്റ ഉണ്ട് കടസ്ട്രൽ മാപ്പ് ഉണ്ട് ഇത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫീൽഡ് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് വൺസ് ലാബില് മാപ്പ് തയ്യാറാക്കിയ ശേഷം ഞങ്ങളുടെ ഫീൽഡിൽ പോയിട്ട് ഇത് ആണോ ഗാർഡൻ ലാൻഡ് ആണോ അത് പരിശോധിച്ച് പിന്നെ പിന്നെയാണ് ഫൈനൽ പ്രൂഫായിട്ട് ഇത് ഒരിക്കൽ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് ഡേറ്റാ ബാങ്ക് റിമോട്ട് സെൻസ്ഡ് സാറ്റലൈറ്റ് ഡേറ്റ വെച്ച് അതെ നമ്മൾ പരിശോധിച്ച് അതിനുശേഷം അത് ഇതിൽ വെറ്റ് തന്നിർത്തനമായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഫീൽഡിൽ പോയി പരിശോധന നടത്തിയാണ് ഈ ഒരു ഫൈനൽ മാപ്പിലേക്ക് വരുന്നത് ഓ അത് വളരെ ഗുണകരമായ ഒരു പ്രക്രിയ ആയിരിക്കാം എപ്പോഴെങ്കിലും നമുക്കൊരു സമയം ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഇത് ഒരു തീർച്ച ഒരു തീർച്ചപ്പെടുത്തൽ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള നെൽവയലുകൾ നമുക്ക് സംരക്ഷിക്കാനും നെൽകൃഷി നമുക്ക് തിരികെ കൂടുതൽ കൊണ്ടുവരാനും കഴിഞ്ഞേക്കും പിന്നെ ഹരിതകേരളത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു അതിൽ എടുത്തു പറയണെങ്കിൽ റീസെൻ്റ് വയനാട് ജില്ലയിൽ രണ്ടായിരത്തിഅനൂറ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി ലോ കോസ്റ്റ് ചെക്ക് ഡാമാണ് ലോ കോസ്റ്റ് ചെക്ക് ഡാം എന്ന് പറയുമ്പോൾ ഒരു ചെക്ക് ഡാമിന്റെ കോസ്റ്റ് രണ്ടായിരം തൊട്ട് നാലായിരം രൂപയാണ് പക്ഷേ എഫക്റ്റ് നല്ല എഫക്റ്റ് ആണ് കാരണം ഇതിന്റെ ലൈഫ് നോക്കിയാൽ ഞാൻ രണ്ടു മൂന്ന് പണങ്ങൾ കാണിക്കുന്നു ഇതിന്റെ നോക്കിയാൽ ഇതിന്റെ ലൈഫ് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ നാല് വർഷമോണ്ടോ പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് വളരെ കൂടുതൽ പ്രത്യേകിച്ച് വണഭൂമിയിൽ വണങ്ങളോടെ ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമിയിൽ ഈ മികവേറെ ഈ മാൻമൽ കോൺഫ്ലിക്ട് കൂടുതലായിട്ടുണ്ട് ആണകൾ പുറത്തു വരുന്നു ഇതെല്ലാം തടയാൻ വേണ്ടി ഈ ലോ കോസ്റ്റ് നാച്ചുറലായിട്ട് ഈക്കോ ഫ്രണ്ട്ലി ചെക്ക് ഡാംസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു വരുന്നു ഇപ്പോൾ ഈ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് തന്നെ ഐ ഡബ്ല്യു ഡി എം കെയുമായിട്ട് ബന്ധപ്പെട്ട് പരിശീലന പരിപാടികൾ വകുപ്പ് നടത്തുന്നുണ്ട് അതും ഹരിത കേരളം സ്കീമിന്റെ ഭാഗമായി നടത്തുന്ന എല്ലാ ട്രെയിനിങ്സും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചടയമംഗലം അവിടെ വെച്ചാണ് ഞങ്ങൾ നടത്തുന്നത് ഇന്ന് പോലും ഇന്ന് വരട്ടാറോടെ വേണ്ട വരട്ടാറോടെ റിസോർണേഷന് വേണ്ടി ഒരു ഗവൺമെൻറ് ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഇന്ന് ഐ ഡബ്ല്യു ഡി എം കെ ഇന്ന് ചെങ്ങന്നൂരിൽ വെച്ച് ഒരു ട്രെയിനിങ് നടത്തി അപ്പോൾ അവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ്സും പബ്ലിക് റിപ്രസന്റേറ്റീവ്സ് എല്ലാം ജനപ്രതിനിധികളെ വിളിച്ച് ഇന്ന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചടയമംഗലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ഒരു ഒരു മോഡൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഇരുപത് ലക്ഷം രൂപ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുണ്ട് ഹരിത കേരളത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാറ്റിവെച്ച് ഇപ്പോൾ ജനപ്രതിനിധികൾ പിന്നെ കർഷകർ ഓഫീഷ്യൽസ് എല്ലാവർക്കും ഞങ്ങൾ നൽകി വരുന്നു അതെ മണ്ണ് നമ്മളെ ചതിക്കില്ല മണ്ണിനെ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടുള്ള കൃഷി രീതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മണ്ണ് തിരികെ നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം തരും എന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാം ശ്രീ ജെ ജസ്റ്റിൻ മോഹൻ ഡയറക്ടർ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വഴുതക്കാട് തിരുവനന്തപുരം ഫോൺ ഒൻപത് നാല് ഒൻപത് ഏഴ് ഏഴ് രണ്ട് നാല് രണ്ട് പൂജ്യം പൂജ്യം ഒന്നുകൂടി പറയാം ഒൻപത് നാല് ഒൻപത് ഏഴ് ഏഴ് രണ്ട് നാല് രണ്ട് പൂജ്യം പൂജ്യം എല്ലാവർക്കും നമസ്കാരം स्वदेशी उत्पादन सत्तर लाख टन बढ़ाने के लिए छह उर्वरक संयंत्रों का उद्धार किया जा रहा है एफ के गोरखपुर सिंदरी तलचर और रामागुंडम संयंत्र, रामागुंडल की बरौनी इकाई और बीवी की नामरू फोर्थ सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेवित यूरिया क्योंकि इससे होगा किसानों का फायदा ही फायदा अनाज का उत्पादन फीसदी तक बढ़ेगा बढ़ेगी 10 से 15 फीसदी नाइट्रोजन क्षमता